എല്ലാവർക്കും ഡെൻടോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ അനഘ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളിൽ മിക്ക ആൾക്കാരും ആർക്കുള്ളൊരു ബുദ്ധിമുട്ടിനെ പറ്റിയിട്ടാണ്. അതായത് നമ്മുടെ പല്ല് കണ്ടുവരുന്ന മഞ്ഞ നിറം മിക്ക ആൾക്കാരും പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ്. പല്ലിന് മഞ്ഞ നിറമുണ്ട്, അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതാണ്. ആദ്യം ഞാൻ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പല്ല് മഞ്ഞ നിറത്തിൽ കാണപ്പെടുന്നത് എന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനുശേഷം ഇതിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഏത് കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് പല്ലിന് മഞ്ഞ നിറം ഉള്ളതെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻ്റാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പം അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനേക്കാളും മുന്നേ നിങ്ങൾക്ക് പല്ല് സംബന്ധമായിട്ടോ അല്ലെങ്കിൽ വായിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ റേറ്റ് കാര്യങ്ങൾ വരുന്നത് തുടങ്ങി എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ടൊരു കൺസൾട്ടേഷൻ ഫോം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അത് ഫില്ല് ചെയ്യുന്നത് വഴി ഞങ്ങളുടെ ഡോക്ടർമാർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും, നിങ്ങൾക്കുള്ള സംശയങ്ങൾ ഫ്രീ ആയിട്ട് ക്ലാരിഫൈ ചെയ്ത് തരുന്നതായിരിക്കും. അതുകൂടാതെ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ഐഡി ഞാനിവിടെ കൊടുക്കാം. അതുവഴി നിങ്ങൾക്ക് ഞങ്ങളെ ഡയറക്റ്റ് മെസ്സേജ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അപ്പം അത്രയൊക്കെയാണ് കാര്യങ്ങൾ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പം പല്ലിനെ കാണുന്ന മഞ്ഞ നിറം, അപ്പം അതിനെപ്പറ്റി പറയുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കുഞ്ഞു കുട്ടിയുടെ പല്ല് കാണുന്ന ആ ഒരു നല്ല വൈറ്റ് കളറല്ല നമ്മുടെ മുതിർന്ന ആൾക്കാരുടെ പല്ലിനുള്ളത്. കുറച്ചുകൂടി ഒരു യെല്ലോ ഷെയ്ഡിലേക്ക് ഉള്ള ഒരു ഷെയ്ഡ് വ്യത്യാസം, പ്യുവറായിട്ടുള്ള നമ്മുടെ വൈറ്റ് അല്ല ഒരിക്കലും നമ്മുടെ പല്ലിൻ്റെ നിറം എന്ന് മനസ്സിലാക്കുക. കുട്ടികളുടെ പല്ലിന് കാണുന്ന ആ കളറല്ല നമ്മുടെ മുതിർന്ന ആൾക്കാരുടെ പല്ലിന്. നമ്മുടെ പരസ്യത്തിലും അതുപോലെ തന്നെ എന്താ പറയുക ചിത്രങ്ങളിലും സിനിമയിലൊക്കെ കാണുന്ന പോലെയുള്ള വൈറ്റ് കളറല്ല ഒരാളുടെ ശരിക്കുമുള്ള പല്ലിൻ്റെ നിറം. കുറച്ചൊരു യെല്ലോ ടിൻ്റ് കലർന്നതാണ് നമ്മുടെ പല്ലിൻ്റെ യഥാർത്ഥ നിറമെന്ന് ആദ്യം മനസ്സിലാക്കാം. ഇനി ആ നിറത്തിൽ വ്യത്യാസമുണ്ട്, കുറച്ച് യെല്ലോ തന്നെയാണ് എൻ്റെ പല്ല് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണമാണ് ഞാൻ വിശദീകരിക്കാൻ പോകുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് ഡയറ്റാണ്. അതായത് ചില ഭക്ഷണങ്ങൾ പല്ലിന് മഞ്ഞ കറ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ്. പ്രത്യേകിച്ച് നമ്മൾ കഴിക്കുന്ന ചായ, കാപ്പി, വൈന്, സോഡ തുടങ്ങി ചില ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ പല്ലിൻ്റെ ഇനാമലിന് തേയ്മാനം വരുത്താനും അങ്ങനെ നമ്മുടെ കുറച്ച് ലോങ് ടേം ആയിട്ട് ഒരുപാട് കാലം നിൽക്കുന്ന തരത്തിലുള്ള മഞ്ഞക്കറ നമ്മുടെ പല്ലിന് ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാതെ വരും. അതായത് നമ്മളെല്ലാവരും ബ്രഷ് ചെയ്യും, പക്ഷേ ബ്രഷ് ചെയ്യുമ്പോൾ ബ്രഷ് പ്രോപ്പറായിട്ട് എല്ലാ ഭാഗത്തും എത്തണമെന്നില്ല. പ്രത്യേകിച്ച് പല്ലിൻ്റെ ഇടയിലുള്ള ഭാഗങ്ങൾ, അതുപോലെ തന്നെ പിൻനിരയിലെടുത്ത പല്ലുകൾ ഒക്കെ നമ്മുടെ ബ്രഷിൻ്റെ ഒരു ബ്രഷിൻ്റെ പ്രഷർ എത്താതെ വരികയും അങ്ങനെ അഴുക്ക് നീക്കം ചെയ്യാതെ വരികയും ഭക്ഷണ പദാർത്ഥങ്ങൾ അവിടെയൊക്കെ ആയിട്ട് കെട്ടി നിൽക്കുകയും അങ്ങനെ ഇത്തരത്തിൽ ഞാനിവിടെ കാണിച്ചിട്ടുള്ള രീതിയിലുള്ള മഞ്ഞ ഡിപ്പോസിറ്റുകൾ പല്ലിൻ്റെ മുകളിൽ ക്രമേണ വന്നു തുടങ്ങി. മുൻനിരയിലത്തെ പല്ലുകളൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങിയത് എന്താ എൻ്റെ പല്ലിന് മഞ്ഞ പറ്റിപ്പോയത്, അങ്ങനെയുള്ള രീതിയിലുള്ള മഞ്ഞ ഡിപ്പോസിറ്റുകൾ നിങ്ങൾ കണ്ടു തുടങ്ങാൻ പറ്റും. അത് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പം നല്ല രീതിയിൽ ബ്രഷ് ചെയ്യാം, അതോടൊപ്പം തന്നെ ഫ്ലോസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാരണം ബ്രഷിങ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഫ്ലോസിങ്. അതിനെപ്പറ്റിയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ഇട്ടുതരാം. അപ്പം ബ്രഷിങ് എന്ന് പറയുന്നത് പ്രോപ്പർ ജസ്റ്റ് ചെയ്താൽ പോരെ, അത് ചെയ്യേണ്ട രീതിയിൽ തന്നെ പ്രോപ്പറായിട്ടുള്ള ബ്രഷിങ് മെത്തേഡ് ഫോളോ ചെയ്തിട്ടുള്ള ബ്രഷിങ് രീതി ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്മോക്കിംഗ് ആണ്. സ്മോക്കിംഗ് ഹാബിറ്റ് കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാരുടെ വായ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവർക്ക് പല രീതിയിലുള്ള മഞ്ഞ അതുപോലെ തന്നെ കളർഷീടൊക്കെയുള്ള പല രീതിയിലുള്ള സ്റ്റെയിൻസ് വായിലുണ്ടാകും. അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സ്മോക്കിംഗ് ഹാബിറ്റ് ക്വിറ്റ് ചെയ്തേ മതിയാവുള്ളൂ. അല്ലാതെ ആ സ്റ്റെയിൻ നമ്മൾ എത്ര ക്ലീൻ ചെയ്ത് നമുക്ക് ഒരു ഡെൻ്റൽ ഹൈജീനിസ്റ്റിൻ്റെ അടുത്ത് പോയി നിങ്ങൾ എത്ര ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും വീണ്ടും ആ ഹാബിറ്റ് വരുന്നതിനനുസരിച്ച് കറ കൂടുതൽ സിവിയർ ആയിട്ട് തന്നെ വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. അതാണ് മൂന്നാമത്തെ കാരണം. നാലാമത്തെ കാരണം എന്ന് പറയുന്നത് പല പല അസുഖങ്ങൾ കാരണം മരുന്നെടുക്കുന്ന ആൾക്കാർ ആ മരുന്നിൻ്റെ ഒക്കെ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പല്ലിന് ചെറിയ രീതിയിലുള്ള മഞ്ഞക്കളുടെ വ്യത്യാസങ്ങളും മറ്റും കണ്ടുവരാറുണ്ട്. ഇതാണ് നമ്മുടെ പല്ലിന് കണ്ടുവരുന്ന പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ. അത് കൂടാതെ ചില ആൾക്കാർ പറയും എൻ്റെ പല്ല് ജന്മനാ തൊട്ടേ ഒരു മഞ്ഞ കളറ് കൂടുതലാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ. അപ്പോൾ ചില ആൾക്കാർക്ക് ഈ ജനറ്റിക് റീസൺ കാരണം പല്ല് കുറച്ചൊരു യെല്ലോ ഷെയ്ഡ് കൂടുതലായിട്ട് കാണാനുള്ള സാധ്യതയുണ്ട്. ചില ആൾക്കാർക്ക് നമുക്ക് ചെറുപ്പത്തിൽ തന്നെ നല്ല രീതിയിലുള്ള വൈറ്റമിൻസ്, അതായത് നമ്മുടെ പല്ലിൻ്റെ പ്രോപ്പറായിട്ടുള്ള വളർച്ചയ്ക്ക് ആവശ്യമുള്ള വൈറ്റമിൻസും മിനറൽസും അമ്മ വഴി നമുക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ അത് നമ്മുടെ പല്ലിനെ കളർച്ചയുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം അത് അങ്ങനെ ജനറ്റിക് റീസൺസും ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ പല്ലിന് പ്രധാനമായിട്ടും നമ്മുടെ പല്ലിന് മഞ്ഞ കളർ കൊടുക്കാൻ സാധ്യതയുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഇതിലേത് കാരണം കൊണ്ടാണ് നിങ്ങളുടെ പല്ലിന് മഞ്ഞക്കറ ഉള്ളത് എന്ന് പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാലും ഇതാണ് എൻ്റെ കാരണം, ഇത്തരത്തിൽ ഈ പ്രശ്നം എനിക്ക് ഉള്ളതാണ് എന്ന് പറയാൻ നിങ്ങൾക്ക്
അറിഞ്ഞിരിക്കണം. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് നിങ്ങളുടെ പല്ലിന് മഞ്ഞക്കറ വരുന്നുള്ളത്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി ഞാൻ ട്രീറ്റ്മെൻറ്റ് ഭാഗത്തേക്ക് കടക്കാം. അതായത് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ നമ്മുടെ പലയും നമ്മുടെ ജന്മന അല്ലാതെ നമുക്ക് പിന്നീട് നമ്മുടെ പല രീതിയിലുള്ള പദാർത്ഥങ്ങൾ അടിഞ്ഞുകൂടി പുവർ ഓറൽ ഹൈജീൻ, അതുപോലെ തന്നെ പല രീതിയിലുള്ള കറകൾ, ഭക്ഷണത്തിൻ്റെയും സ്മോക്കിങ്ങിൻ്റെയും അങ്ങനത്തെയുള്ള സ്റ്റെയിൻസും കാര്യങ്ങളൊക്കെ ഒരു പ്രൊഫഷണൽ ക്ലീനിങ്ങോടുകൂടി നമുക്ക് വൃത്തിയാക്കിയിട്ട് പല്ല് നല്ല രീതിയിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഒരു ഡെൻറ്റിസ്റ്റിനടുത്ത് പോയിട്ട് ഒരു പ്രൊഫഷണൽ ക്ലീനിങ് നിങ്ങൾ ചെയ്യുക. അതുവഴി നിങ്ങൾക്ക് ഈ ഒരു പല്ലിനെ അടിഞ്ഞുകൂടിയിട്ടുള്ള ഇത്തരത്തിലുള്ള മഞ്ഞ കറകളൊക്കെ പല്ലിൽ നിന്ന് മാറ്റിയെടുക്കാനും പല്ലിൻ്റെ നമുക്ക് ഓൾറെഡി പല്ലിന് ഉണ്ടായിരുന്ന നിറം കൊണ്ടുവരാൻ സാധിക്കും. ക്ലീനിങ് എന്ന് പറയുന്നത് നമുക്ക് നിറം വെപ്പിക്കുന്ന ഒരു പ്രൊസീജിയർ അല്ല, നമ്മുടെ പല്ലിനുള്ള കളർ, നമ്മൾക്ക് മുന്നേ നമ്മുടെ പല്ലിനുണ്ടായിരുന്ന കളറിനെ ആ അഴുക്കൊക്കെ മാറ്റി ആ കളറിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഈ ഒരു ക്ലീനിങ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് ടീത്തിൻ്റെ വൈറ്റനിങ് പ്രൊസീജിയേഴ്സ്, പല്ല് വെടിക്കാൻ വേണ്ടിയിട്ടുള്ള പല പ്രൊസീജിയേഴ്സും ഇന്ന് അവൈലബിൾ ആണ്. അതിന് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ നമുക്കൊരു ഡോക്ടറിൻ്റെ ഗൈഡൻസോട് കൂടി, ഡെൻറ്റിസ്റ്റിൻ്റെ ഗൈഡൻസോട് കൂടി ചെയ്യാൻ പറ്റുന്ന ഹോം വൈറ്റനിങ് കിറ്റുകളുടെ ഉൾപ്പെടെ ഇന്ന് മാർക്കറ്റിലുണ്ട്. അതുകൂടാതെ ഒരു ഫുൾ ടേം ട്രീറ്റ്മെൻ്റ് ആയിട്ട് ചെയ്യുന്ന പ്രൊസീജിയേഴ്സും ഉണ്ട്. അപ്പോൾ അതേപോലെ ടീത്ത് വൈറ്റനിങ് ഇന്ന് അവൈലബിൾ ആണ്. ഇതാണ് നമുക്ക് പ്രധാനമായിട്ട് പല്ല് വെളുപ്പിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതാണ് നമ്മുടെ പല്ലിൻ്റെ മഞ്ഞക്കറയെ പറ്റി പറയാനുള്ളത്. അപ്പം പല്ലിൻ്റെ മഞ്ഞക്കറ എന്തുകൊണ്ടാണ് എന്നുള്ളത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക, അതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.